ഹായ് എല്ലാവർക്കും സുഖമല്ലേ ലീഡ്സ് അക്കാദമിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പത്താം ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ പാഠം സർക്കിൾസിലെ കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് ടെക്സ്റ്റ് ബുക്ക് ചോദ്യങ്ങളാണ് ടെക്സ്റ്റ് ബുക്ക് ചോദ്യങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് അതിനകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലേ കുറച്ച് പ്രൂവ് ചെയ്യാനുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട് തെളിയിക്കുക എന്ന് പറയുന്നത് അങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് ഡയറക്റ്റ് ചോദിച്ചില്ലെങ്കിലും നമുക്ക് പരീക്ഷയ്ക്ക് വരുന്ന മറ്റ് പല ചോദ്യങ്ങളും ഈ ടൈപ്പ് ചോദ്യങ്ങളും ചെയ്യണമെങ്കിൽ ഈ വസ്തുതകൾ നമുക്ക് അറിഞ്ഞിരിക്കണം എന്നുള്ളത് മുഖ്യമാണ് അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് തന്നെ എന്ത് ചെയ്യുക ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുക പേരെയും പെൻസിലും ഒക്കെ എടുത്ത് റെഡിയായിട്ടിരിക്കുക കേട്ടോ ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ക്ലാസ് കാണുന്നതെങ്കിൽ ഇതിന് തൊട്ട് മുന്നത്തുള്ള വീഡിയോകൾ കാണാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടെ എന്ത് ചെയ്യുക നമ്മുടെ സബ്സ്ക്രൈബും ചെയ്തേക്കുക അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം ഇവിടെ ഒരു ചോദ്യം നോക്കാം ചക്രിയ ചതുർഭുജത്തിലെ ഏത് മൂലയിലെയും പുറംകോൺ എതിർമൂലയിലെ അകക്കോണിന് തുല്യമാണെന്ന് തെളിയിക്കുക പ്രൂവ് ദാറ്റ് എനി ഔട്ടർ ആംഗിൾ ഓഫ് എ സൈക്ലിക് ക്വാഡിലാറ്ററൽ ഈസ് ഈക്വൽ ടു ദ ഇന്നർ ആംഗിൾ അറ്റ് ദ ഓപ്പോസിറ്റ് വെർട്ടക്സ് ചോദ്യം ഒന്നും കൂടി ക്ലിയർ ആക്കി തരാം ഇവിടെ നോക്കുക ഞാനിവിടെ ഒരു സൈക്ലിക് സൈക്ലിക്വാഡിലാറ്റർ പറഞ്ഞുണ്ട് ചക്രീയ ചതുർഭുജം പേര് ഞാൻ കൊടുക്കുവാണ് എ ബി സി ഡി അല്ലേ സൈക്ലിക് ക്വാഡിലാറ്റർ ചക്രീയ ചതുർഭുജം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ചതുർഭുജത്തിൻ്റെ നാല് മൂലകളും നാല് കോർണറുകളും സർക്കിളിൻ്റെ ഉള്ളിലാണ് വൃത്തത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ ഉള്ളിൽ മീൻസ് വൃത്തത്തിൽ വൃത്തത്തിലോ ഉള്ളിൽ ഉള്ളിലൊന്നും പറയാൻ പാടില്ല ഓക്കെ വൃത്തത്തിലാണെങ്കിൽ സർക്കിളിലാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് സൈക്ലിക് ക്വാഡലാർട്ട് അല്ലെങ്കിൽ ചക്രിയ ചതുർഭുജം എന്ന് വിളിക്കുന്നത് ചക്രിയ ചതുർഭുജത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെ മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്കിലും ഒരിക്കൽ കൂടി പറയാം ചക്രിയ ചതുർഭുജം അല്ലെങ്കിൽ സൈക്ലിക് ക്വാഡലാർട്ടിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളുകൾ കൂട്ടിക്കഴിഞ്ഞാൽ എതിർമൂലകൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര ഡിഗ്രി കിട്ടും നൂറ്റി ഡിഗ്രി കിട്ടും ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി ഓക്കെ എതിർ കോണുകൾ അനുപൂരകമാണ് ഇപ്പോൾ നമ്മുടെ ഈ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ നോക്കുക എ ബി സി ഡി എന്ന് പറഞ്ഞൊരു ചതുർഭുജം നിങ്ങൾക്ക് ഇവിടെ കാണാം അല്ലേ അതിൻ്റെ ഒരു ബാഹ്യ കോണാണ് ഇത് വരച്ചിരുന്നത് എ ബി സി ഡി ഞാൻ വേണേ പി എന്ന് പേര് കൊടുക്കുക അതായത് പി ബി സി എന്ന് പറയുന്നത് എന്താണ് ഒരു ഔട്ടർ ആംഗിൾ ആണ് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നോക്ക് ഇതിപ്പം ഒരു ചതുരമാണെങ്കിൽ നിങ്ങൾക്ക് ഏത് സൈഡിൽ വേണമെങ്കിലും ഔട്ടർ ആംഗിൾ വരയ്ക്കാം കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വേറെ ഇങ്ങോട്ട് നീട്ടി വരച്ച് ഇത് ഔട്ടർ ആംഗിൾ ആണ് നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് നീട്ടി വരയ്ക്കാം ഇത് ഔട്ടർ ആംഗിൾ ആണ് ഇതാ ഈ വരെ ഇങ്ങോട്ട് നീട്ടി വരച്ച് ഇത് ഔട്ടർ ആംഗിൾ ആണ് ഇത് നീട്ടി വരയ്ക്കാം ഇത് ഔട്ടർ ആംഗിൾ ആണ് ഇനി ഇങ്ങോട്ട് വേണേലും വരയ്ക്കാം കേട്ടോ ഒരു വശം നീട്ടി വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും ബാഹ്യകോണ് കിട്ടും അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ് ചക്രീ ചതുർഭുജം ഇവിടെ ഉള്ള എ ബി സി ഡി എപ്പോൾ എന്താണ് സൈക്ലിക് കോഡ് ഇല്ലാത്തതാണ് കാരണം എയും ബിയും സിയും ഡിയും ഓൺ ദ സർക്കിളാണ് വൃത്തത്തിൽ തന്നെയാണ് പുറങ്കോൺ എതിർ മൂലയിലെ അകക്കോണ് തുല്യമാണ് ഇതാണ് പുറംകോൺ എന്ന് പറയുന്നത് അതായത് പി ബി സി എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ നോക്കാം നമുക്ക് ഞാൻ ഡി എന്ന് പറയുന്ന മൂലയ്ക്ക് ഇല്ലെങ്കിൽ ആ ആങ്കിളിന് എക്സ് എന്ന് കൊടുത്തു ഓക്കെ അത് എക്സ് ഡിഗ്രി ആണെന്ന് വിചാരിക്കുക അങ്ങനെയെങ്കിൽ മക്കൾ നിങ്ങൾക്ക് പറയുമോ വാട്ട് ഈസ് എ ബി സി അതായത് ലെറ്റ് ആംഗിൾ ഡി ഇസ് ഈക്വൽ ടു എക്സ് ഡിഗ്രി ആംഗിൾ ഡി എക്സ് ഡിഗ്രി ആണെങ്കിൽ ക്യാൻ യു സേ വാട്ട് ഈസ് എ ആംഗിൾ എ ബി സി ആംഗിൾ എ ബി സി എന്ന് പറയുന്ന ഈ കോൺ എത്ര ഡിഗ്രി ആയിരിക്കും എന്ന് പറയാമോ നിങ്ങൾക്ക് എത്ര ഡിഗ്രി ആയിരിക്കും ആ ദരിച്ച വൺ എയ്റ്റി മൈനസ് എക്സ് ഡിഗ്രി ആയിരിക്കും അല്ലേ നൂറ്റി എൺപത് ഡിഗ്രി മൈനസ് എക്സ് ഡിഗ്രി ആയിരിക്കും കാരണം എന്തുകൊണ്ടാണ് ഇതൊരു സൈക്ലിക് ഓഡൽ ആർട്ടിലാണ് ചക്രീയ ചതുർഭുജമാണ് സൈക്ലിക് ഓഡൽ ഓപ്പോസിറ്റ് ആംഗിളുകൾ കൂട്ടിക്കഴിഞ്ഞാൽ അതായത് ഈ ആംഗിളും ഈ ആംഗിളും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര ഡിഗ്രി കിട്ടും എത്ര ഡിഗ്രി കിട്ടും നൂറ്റി എൺപത് ഡിഗ്രി കിട്ടും അതുകൊണ്ട് അത് എക്സ് ഡിഗ്രി ആണെങ്കിൽ ഇപ്പുറത്ത് കിട്ടണ എന്ത് ചെയ്താൽ മതി നൂറ്റി അൻപതിൽ നിന്ന് എക്സ് കുറച്ചാൽ മതി വൺ എയ്റ്റി മൈനസ് എക്സ് ഡിഗ്രി എന്ന് കിട്ടി ഇനി നോക്ക് മക്കളെ ഈ എ പി എന്ന് പറയുന്നത് ഒരു വരയാണ് അല്ലേ ഒരു സ്ട്രെയിറ്റ് ലൈനാണ് എ പി എന്ന് പറയുന്നത് ആണല്ലോ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് പറയാമോ വാട്ട് ഇസ് ദിസ് ആംഗിൾ ഈ ആംഗിൾ എത്രയായിരിക്കും ഇത് വൺ എയ്റ്റി മൈനസ് ആണ് അങ്ങനെയെങ്കിൽ ഇത് എത്ര ഡിഗ്രി ആയിരിക്കും എക്സ് ഡിഗ്രി ആയിരിക്കും കാരണം ഈ കോണും അത് ഞാനൊരു പച്ച നിറത്തി വരയ്ക്കാം ഈ കോണും ഈ കോണും കൂട്ടിക്കഴിഞ്ഞാൽ എത്ര ഡിഗ്രി കിട്ടും നൂറ്റി എൺപത് ഡിഗ്രി ആയിട്ടും കാരണം എന്താണ് ഒരു സ്ട്രെയിറ്റ് ലൈനാണ് അല്ലേ ഒരു നേർരേഖയാണ് ഒരു നേർരേഖയുടെ കോണളവ് എത്ര ഡിഗ്രിയാണ് നൂറ്റി എൺപത് ഡിഗ്രിയാണ് അല്ലേ നൂറ്റി വൺ എയ്റ്റി ഡിഗ്രി അങ്ങനെയാണെങ്കിൽ ഇത് വൺ എയ്റ്റി മൈനസ് എക്സ് ആണെങ്കിൽ ഇത് എത്ര ഡിഗ്രി ആയിരിക്കും എക്സ് ഡിഗ്രി ആയിരിക്കും കാരണം രേഖീയ ജോഡി ഇതിന് പറയുന്ന പേരാണ് ഒരു വരയിലെ ഒരു ജോഡി കോണുകളെ വിളിക്കുന്ന പേരാണ് രേഖീയ ജോഡി അല്ലെങ്കിൽ ലീനിയർ പെയർ ഓക്കെ രേഖീയ ജോഡി അപ്പോൾ രേഖീയ ജോഡി ആയതുകൊണ്ട് ഇതും എക്സ് ഡിഗ്രി ആയിരിക്കും ഇനി മക്കളൊന്നു നോക്കിക്കടാ എത്ര ഡിഗ്രിയാണ് ഇത് എത്ര ഡിഗ്രിയാണ് എക്സ് ഡിഗ്രി ഇവിടെ എത്ര ഡിഗ്രിയാണ് എക്സ് ഡിഗ്രി കിട്ടിയില്ലേ രണ്ട് കോണും തുല്യല്ലേ അതായത് ഔട്ടർ ആങ്കിളും ഓപ്പോസിറ്റ് വെർട്ടക്സിലെ എതിർ മൂലയിലെ ഇന്നർ ആങ്കിളും അകത്തുള്ള കോണും എന്താണ് തുല്യമാണ് നമ്മൾ പ്രൂവ് ചെയ്തില്ലേ കിട്ടിയില്ലേ ആണോ ദർ ഫോർ നമുക്ക് വേണം ഇങ്ങനെ എഴുതാൻ വൺ എയ്റ്റി ഡിഗ്രി ദർ ഫോർ ആങ്കിൾ പി ബി സി ഈക്വൽ ടു എക്സ് ഡിഗ്രി നമുക്ക് കിട്ടിയില്ലേ ആംഗിൾ ഡി ഇ സി ഈക്വൽ ടു ആങ്കിൾ പി ബി സി ഈക്വൽ ടു എക്സ് ഡിഗ്രി ഹെൻസ് പ്രൂവ്ഡ് നമുക്ക് തെളിയിക്കാൻ പറ്റി പുറത്തെ കോണും അകത്തേക്കോണും ഈക്വൽ ആണ് പരീക്ഷയ്ക്ക് വരുന്ന സമയത്ത് ശ്രദ്ധിക്കണം കേട്ടോ ഈ ഒരു കാര്യം എന്ത് ചെയ്തിട്ടുണ്ടാവില്ല പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടാവില്ല നമ്മൾ മനസ്സിലാക്കണം അതായത് സപ്പോസ് ഇവിടെ നിങ്ങൾക്കൊരു എഴുപത് ഡിഗ്രി എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയടിക്ക് മനസ്സിലാക്കണം ഇതിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടക്സിൽ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും ഓപ്പോസിറ്റ് വെർട്ടക്സിലുള്ള ഇന്നർ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും എഴുപത് ഡിഗ്രി ആയിരിക്കും ആ ഒരു കോൺസെപ്റ്റ് മനസ്സിൽ ഉണ്ടായിരിക്കണം അതിന് വേണ്ടിയിട്ടാണ് എന്താണ് ഇതേപോലത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് തരുന്നത് ഓക്കെ അല്ലേ അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം അതേ പേജിൽ തന്നെ ഉള്ളതാണ് ടെക്സ്റ്റ് ബുക്കിലുള്ളത് ദ പാരലോഗ്രാം വിച്ച് ഈസ് നോട്ട് എ റെക്റ്റാങ്കിൾ ഈസ് നോട്ട് സൈക്ലിങ് ചതുരമല്ലാത്ത സാമാന്തരികങ്ങളൊന്നും ചക്രിയമല്ല എന്ന് തെളിയിക്കുക അപ്പോൾ എന്താണ് ചതുരവും ഈ സാമാന്തരികം പാരലോഗ്രാമും അതേപോലെ റെക്റ്റാങ്കിൾ നമ്മളുടെ വ്യത്യാസം ഏതാണ്ട് കുറേ കാര്യങ്ങളൊക്കെ സെയിമാണ് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ് അല്ലേ ഈക്വൽ ആൻഡ് പാരൽ ആണ് തുല്യവും സമാന്തരവുമാണ് ബട്ട് നമ്മുടെ റെക്റ്റാംഗിൾ ഇവനോടും എങ്ങനെ മാറ്റമുണ്ട് ഇല്ലെങ്കിൽ ഇവനെ റെക്റ്റാംഗിളുമായിട്ട് പാരലോഗ്രാമിന് എന്ത് മാറ്റമുണ്ട് സാമാന്ത്രികത ഇവിടെ നമ്മുടെ ചിത്രത്തിൽ കാണുന്നതാണ് സാമാന്ത്രികം ഇതുമായിട്ട് എന്താ മാറ്റമുള്ളത് മെയിനായിട്ട് മക്കളതിൻ്റെ മാറ്റം എന്ന് പറയുന്നത് ഇതിൻ്റെ ആംഗിൾസ് എല്ലാം എത്രയായിരിക്കും തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും ഏതിൻ്റെ റെക്റ്റാങ്കിൾ ചതുരത്തിൻ്റെ എല്ലാ കോണുകളും എത്ര ഡിഗ്രി വീതമായിരിക്കും തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും പാരലോഗ്രാമിൻ്റെ എല്ലാ ആംഗിൾസും എന്തല്ല തൊണ്ണൂറ് ഡിഗ്രി അല്ല അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഇപ്പോൾ സപ്പോസ് ഞാൻ ഈ പാരലോഗ്രാമിന് സാമന്ത്രികത്തിന് എ ബി സി ഡി എന്ന് പേര് കൊടുക്കുകയാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും ഇതാ ആംഗിൾ എ ആൻഡ് ആംഗിൾസ് അതായത് ആംഗിൾ എയും ആംഗിൾ സിയും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും ഓക്കെ ദെൻ അതേപോലെ തന്നെ ആംഗിൾ ബിയും അതുപോലെ തന്നെ ആംഗിൾ ഡിയും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും ഇനി നോക്കാം അതായത് നമ്മൾ ചതുരമല്ല എന്ന് പറഞ്ഞു ചതുരമല്ലെങ്കിൽ ആംഗിൾ എയും സിയും എത്ര ഡിഗ്രി അല്ല നയൻറ്റി ഡിഗ്രി അല്ല നയൻറ്റി ഡിഗ്രി ആണെങ്കിൽ ആ പാരലോഗ്രാം എന്തായി മാറിയിരുന്നേനെ റെക്റ്റ് ആയി മാറിയുന്നേനെ ഓക്കെ അപ്പോൾ നയൻറ്റി ഡിഗ്രി അല്ല കാണുമ്പോഴും നമുക്കറിയാം അത് നയൻറ്റി ഡിഗ്രി അല്ല ബിയും ഡി നയൻറ്റി ഡിഗ്രി ആണോ അതും എന്തല്ല വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു നയൻറ്റി ഡിഗ്രി അത് രണ്ടും നയൻറ്റി ഡിഗ്രി അല്ല എയും സിയും ആണ് പക്ഷേ തൊണ്ണൂറ് ഡിഗ്രി അല്ല ഓക്കെ ബിയും ഡിയും ഈക്വൽ ആണ് തുല്യമാണ് പക്ഷേ എന്തല്ല തൊണ്ണൂറ് ഡിഗ്രി അല്ല ഇനി സൈക്കിളി ക്വാഡലാടിൻ്റെ കണ്ടീഷൻ എന്താ ഒരു ക്വാഡലാടിന് സൈക്കിളിക്കാകണമെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസുകൾ കൂട്ടുമ്പോൾ എത്ര ഡിഗ്രി കിട്ടണം നൂറ്റി അൻപത് ഡിഗ്രി കിട്ടണം അങ്ങനെയെങ്കിൽ ഇതൊക്കെയാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഏതൊക്കെ ആംഗിൾ എയും ആംഗിൾ സിയും ആംഗിൾ എ പ്ലസ് ആംഗിൾ സി നൂറ്റി അൻപത് ഡിഗ്രി ആകുമോ കാരണം ആംഗിൾ എയും സിയും എന്തല്ല നയൻറ്റി ഡിഗ്രി അല്ല അങ്ങനെയെങ്കിൽ ആംഗിൾ എയും സിയും കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടില്ല വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു വൺ എയ്റ്റി ഡിഗ്രി ആ രണ്ടും കൂട്ടുമ്പോൾ നൂറ്റി അൻപത് ഡിഗ്രി കിട്ടൂലല്ലോ കാരണം രണ്ടും എന്തല്ല നയൻറ്റി ഡിഗ്രി അല്ല എയും സിയും ഈക്വലാണ് പക്ഷേ നയൻറ്റി ഡിഗ്രി അല്ല അപ്പോൾ നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ നൂറ്റൻപത് കിട്ടില്ല അതേപോലെ ആംഗിൾ ബിയും ആംഗിൾ ഡിയും എന്തല്ല നയൻറ്റി ഡിഗ്രി അല്ല രണ്ടും നയൻറ്റി ആണെങ്കിലേ തൊണ്ണൂറും തൊണ്ണൂറും നൂറ്റൻപത് കിട്ടുകയുള്ളൂ അപ്പോൾ ഇത് ബിയും ഡിയും കൂട്ടുമ്പോൾ എത്ര കിട്ടില്ല വൺ എയ്റ്റി ഡിഗ്രി കിട്ടുമോ കിട്ടൂല വേറെ ഏതെങ്കിലും ആയിരിക്കും കിട്ടുക ഓപ്പോസിറ്റ് ആംഗിൾസുകൾ കൂട്ടുമ്പോൾ വൺ എയ്റ്റി ഡിഗ്രി കിട്ടിയില്ലെങ്കിൽ അതെന്തല്ല സൈക്ലിക്ക് അല്ല വിച്ച് ഇസ് നോട്ട് സൈക്ലിക് കാരണം എന്താണ് ആ ഓപ്പോസിറ്റ് ആംഗിൾസ് പിന്നെ സൈക്ലിക്വാഡുലാറ്ററൽ എന്തായിരിക്കും വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും നൂറ്റി അൻപത് ഡിഗ്രി ആയിരിക്കും ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി എതിർ കോണുകൾ അനുപൂരകമായിരിക്കും ഇവിടെ അനുപൂരകമല്ലല്ലോ അതുകൊണ്ട് ഇതെന്തല്ല സൈക്ലിക്കല്ല ക്ലിയർ അല്ലേ ഓക്കെ ഈ കാര്യവും ഓർത്തിരിക്കണം നമുക്ക് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ ഡയറക്റ്റ് ചോദിക്കണമെന്നുമില്ല പക്ഷേ ഇതുപോലെ ഈ കാര്യങ്ങൾ ഈ വസ്തുതകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് മിക്കവാറും പ്രതീക്ഷിക്കാവുന്ന കാര്യം തന്നെയാണ് അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം കൂടി നോക്കിയിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡ് വൈൻഡപ്പ് ചെയ്താലോ വളരെ കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങളാണ് ഒരുപാട് പ്രൂവ് ചെയ്യാനൊന്നുമില്ല ഇവിടുത്തെ ചോദ്യം നോക്ക് സമപാർശ്വമല്ലാത്ത ലംബകങ്ങളൊന്നും ചക്രിയമല്ല എന്ന് തെളിയിക്കുക പ്രൂവ് ദാറ്റ് എനിസോസലസ് ട്രപ്പേസ്യം ഈസ് നോൺ സൈക്ലിക് ട്രപ്പേസ്യം എന്ന് പറഞ്ഞാൽ ഇതായി കാണുന്ന സാധനത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ട്രപ്പേഷ്യം ഇല്ലെങ്കിൽ ലംബകം എന്ന് പറയുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ജോഡി ടോ ഒരു ജോഡി ഓപ്പോസിറ്റ് സൈഡ്സ് എന്തായിരിക്കും പാരലായിരിക്കും ഓക്കെ ഒരു ജോഡി എന്താണ് എതിർവശങ്ങൾ എന്തായിരിക്കും സമാന്തരമായിരിക്കും ഇവിടെ ബി സിയും എ ഡിയും എന്താണ് പാരലാണ് കണ്ടോ ബി സിയും എ ഡിയും എന്താണ് പാരലാണ് അങ്ങനെ ഒരു വശ ഒരു അതായത് ഓപ്പോസിറ്റ് സൈഡുകൾ മാത്രം ഒരെണ്ണം ഓക്കെ നാല് ബാക്കി രണ്ട് വശവും കൂടി ആയിക്കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും പാരലോഗ്രാം അല്ലെങ്കിൽ സാമന്ത്രികമായിട്ട് മാറും അപ്പം ഇതൊരു ട്രപ്പേസ്യം ഇല്ലെങ്കിൽ ലംബകമാണ് ഇനി സമപാർശ്വമല്ലാത്ത ലംബക സമപാർശ്വം ഇല്ലെങ്കിൽ ഐസോസലസ് ഐസോസലസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം രണ്ട് വശങ്ങൾ തുല്യമാകണം ഓക്കെ രണ്ട് വശങ്ങൾ തുല്യമായിട്ടുള്ളതല്ലാത്ത ലംബകങ്ങൾ ഇല്ലെങ്കിൽ ട്രപ്പേസ്യം ഒന്നും അല്ല എന്നാണ് തെളിയിക്കേണ്ടത് അപ്പോൾ നമുക്ക് നോക്കാം സപ്പോസ് ഞാൻ ഏതെങ്കിലും ഒരു ആംഗിൾ കൊടുക്കാൻ പോവാണ് ഇത് സൈക്ലിക്ക് ആണെന്ന് വിചാരിക്കുക സൈക്ലിക്ക് ആണെങ്കിൽ ഈ ആങ്കിൾ ബിയും ആംഗിൾ ഡിയും കൂട്ടുമ്പോൾ എത്ര ഡിഗ്രി കിട്ടണം വൺ എയ്റ്റി ഡിഗ്രി കിട്ടണം അപ്പം ഇത് എക്സ് ആണെങ്കിൽ ഇതെത്രയായിരിക്കും വൺ എയ്റ്റി മൈനസ് എക്സ് ആയിരിക്കും ഓക്കെ അതുപോലെ തന്നെ ആംഗിൾ സിയും ആംഗിൾ ഡിയും എന്തായിരിക്കണം കൂട്ടുമ്പോഴും നൂറ്റി എൺപത് ഡിഗ്രി കിട്ടണം അതായത് ട്രപ്പിയസിൻ്റെ പ്രത്യേകതയാണ് നോക്ക് അതായത് ഇവിടെ വരുന്ന അതേ കോണ് തന്നെയായിരിക്കും ഇവിടെ ഉണ്ടായത് സപ്പോസ് ഇതൊരു അത് സോറി ഇത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഒരു നൂറ്റി അൻപത് ഡിഗ്രി ആണെങ്കിൽ തിരിച്ച് താഴെയുള്ള എത്ര ഡിഗ്രി ആയിരിക്കും മുപ്പത് ഡിഗ്രി ആയിരിക്കും അതായത് കൂട്ടിക്കഴിഞ്ഞാൽ സെയിം സൈഡുള്ള ആംഗിൾസ് കൂട്ടിക്കഴിഞ്ഞ് എത്ര ഡിഗ്രി കിട്ടും നൂറ്റി എൺപത് ഡിഗ്രി കിട്ടും വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഡിഗ്രി കിട്ടും അതായത് ഇവിടെ നിങ്ങൾക്ക് കിട്ടിയത് താഴെ കിട്ടിയത് നിങ്ങൾക്ക് എക്സ് ആണെങ്കിൽ മേളിൽ എത്രയായിരിക്കും വൺ എയ്റ്റി മൈനസ് എക്സ് ഡിഗ്രി ആയിരിക്കും അതേപോലെ തന്നെ തിരിച്ചും പറയാം മേളിൽ കിട്ടിയത് വൺ എയ്റ്റി മൈനസ് എക്സ് ഡിഗ്രി ആണെങ്കിൽ താഴെ എന്തായിരിക്കണം എക്സ് ഡിഗ്രി ആയിരിക്കണം അതായത് ഒരേ വശത്തുള്ളത് കേട്ടോ ഈ കോണുകളും ഈ കോണും എന്തായിരിക്കും ഈക്വൽ ആ സോറി ഈക്വൽന്നല്ല സപ്ലിമെൻ്ററി ആയിരിക്കും എന്തായിരിക്കും അനുപൂരകമായിരിക്കും കൂട്ടിക്കഴിഞ്ഞാൽ എത്ര ഡിഗ്രിയാണ് കിട്ടുക നൂറ്റി എൺപത് ഡിഗ്രി ആയാലും കിട്ടുക അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ ചിത്രത്തിൽ ഇത് നൂറ്റി എൺപതേ മൈനസ് എക്സ് ആണ് അല്ലേ അങ്ങനെയെങ്കിൽ താഴത്തെ എത്ര ഡിഗ്രി ആകണ്ടേ പറഞ്ഞേ എത്ര ഡിഗ്രി ആകണ്ടേ എക്സ് ഡിഗ്രിയാണാകേണ്ടത് അല്ലേ നോക്കിയോ ഇത് ആണെങ്കിൽ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തു തുടങ്ങിയത് അപ്പോൾ സൈക്ലിക്കാണെങ്കിൽ ബിയും ഡിയും എന്താണ് ആണ് അനുപൂരകമാണ് എതിർ കോണുകൾ കൂട്ടുമ്പോൾ നൂറ്റി അൻപത് കിട്ടണം അതായത് ഇത് ഞാൻ എക്സ് ഡിഗ്രി എന്ന് എഴുതുന്ന സമയത്ത് ഇത് ഞാനിപ്പം എക്സ് ഡിഗ്രി എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ മുകളിലെ ആംഗിൾ എത്രയായിരിക്കണം വൺ എയ്റ്റി മൈനസ് എക്സ് ഡിഗ്രി ആയിരിക്കണം ഇനി ഇതൊരു ട്രപ്പേസിയമാണല്ലോ ട്രപ്പേസ്യം ആയതുകൊണ്ട് ഇത് നൂറ്റി അൻപതേ മൈനസ് എക്സ് ഡിഗ്രി ആണെങ്കിൽ താഴത്തെ എന്തായിരിക്കണം ലംബകമായതുകൊണ്ട് അതെത്രയായിരിക്കണം എക്സ് ഡിഗ്രി ആയിരിക്കണം നോക്കിക്കേ ഇവിടെ രണ്ട് കോണുകൾ ഈക്വൽ ആയിട്ട് വന്നു ഏതൊക്കെ വന്നു നവ് ആംഗിൾ ഡി ഇസ് ഈക്വൽ ടു ആംഗിൾ സി ഇസ് ഈക്വൽ ടു എക്സ് ഡിഗ്രി രണ്ട് കോണുകൾ തുല്യമായിട്ട് വന്നു ഈ രണ്ട് കോണുകൾ തുല്യമാണെങ്കിൽ എന്തായിരിക്കും പ്രത്യേകത ഈ രണ്ട് വശങ്ങളും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും രണ്ട് വശങ്ങൾ തുല്യമായിട്ടുള്ള ട്രപ്പേസിയം അല്ലെങ്കിൽ ആ ലംബകത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഐസോസലസ് ട്രപ്പേസി എന്ന് വിളിക്കുന്നത് അപ്പോൾ ഇതെന്താണ് ഇതൊരു ഐസോസലസ് ട്രപ്പേസിയാണ് കാരണം സൈക്കിളിലേക്ക് ആകണമെങ്കിൽ ആണെങ്കിൽ ഇതെന്തായിരിക്കണം ഐസോസലസ് സ്ട്രപ്പേസി അല്ലെങ്കിൽ സമപാർശ്വ ലംബകം ആയിരിക്കണം ഹെൻസ് ബ്രൂഡ് നമുക്ക് കിട്ടി അല്ലേ ടു ആംഗിൾസ് ആർ ഈക്വർ ദർ ഫോർ ടു സൈഡ്സ് ഓൾസോ ഈക്വൽ നമുക്ക് എന്തെഴുതി എഴുതി വയ്ക്കാം ആ എ ബി ഇസ് ഈക്വൽ ടു സി ഡി ദർ ഫോർ എ ബി സി ഡി ഇസ് എ ഐസോസ്ലസ് ട്രപ്പേസിയും എ ബി സി ഡി എന്തായിരിക്കും ഒരു സമപാർശ്വ ലംഭകമായിരിക്കും ക്ലിയർ അല്ലേ അപ്പോൾ വിശദമായിട്ട് ഈ മൂന്ന് വീഡിയോസ് ഒന്ന് നോക്കുക കാരണം നമുക്ക് നേരിട്ട് ചോദിച്ചില്ലെങ്കിലും ഞാൻ പറഞ്ഞല്ലോ പരീക്ഷയ്ക്ക് മറ്റ് രീതിയിൽ ചോദിക്കാൻ ഒരുപാട് സാധ്യതയുള്ളൊരു ചോദ്യമാണ് അപ്പം നന്നായിട്ട് പഠിക്കുക വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ടേക്ക് കെയർ ബൈ